ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാനത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളത് പോയി കാണാത്തതെന്നുള്ളത് മാത്രമുള്ളൂ ഇപ്പം എൻ്റെ സംശയമുള്ള. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ കാര്യമാണെന്നും കൂടെ ഫസ്റ്റ് പറഞ്ഞേക്കാം. ഹെയറിൻ്റെ വീഡിയോ നമ്മൾ കുറേ ആളുകൾ കാണുന്നുണ്ട്. അവർ അവരുടേതായ കുറേ സംശയങ്ങൾ അവരെന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള നിങ്ങൾ ചോദിച്ചോളൂ, അപ്പോൾ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇനി പേഴ്സണലായിട്ട് ചാറ്റിംഗ് ആണെങ്കിൽ, അല്ല പേഴ്സണലായിട്ട് എൻ്റെ ഇതിന് താഴെ നിങ്ങൾ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പം എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ മെല്ലെ 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 ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അത് ചെല്ലും കൂടി എനിക്കാവില്ല, ഞാൻ കുറച്ച് കുറച്ച് ഞാൻ എങ്ങനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തു, അതായത് നമ്മൾ കേളി ആയിട്ടുള്ള ചുരുണ്ട് ഫ്രിസി ആയിട്ട് മീൻസ് ഒരു ചകിരി പോലത്തെ ടൈപ്പ്, നമുക്ക് ഇങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചകിരി പോലെ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ ചകിരി പോലത്തുള്ള ഹെയർ, പക്ഷെ സംഭവം അടിപൊളിയാട്ടോ, കെട്ടിയൊക്കെ വെച്ചാൽ നല്ല അടിപൊളി. ഞാൻ ഈ പേര് ചകിരി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഹെയർ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ വേറെ ആളുകളെ മുടിയൊക്കെ കാണുമ്പോൾ ഒരു അസൂയ മൂത്തിട്ട് നമ്മളെന്ത് ചെയ്യും, ആ രീതിയിൽ ഭയങ്കര ഭംഗിയാക്കി എടുക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിലേക്ക് മാറ്റും. ഞാനൊരു ഒരു തവണ ഞാൻ ചെയ്ത ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റാൻ കാരണം. അതായത് മെയിൻ്റനൻസ്, പിന്നെ കുറച്ച് ആ രീതിയിലൊന്ന് കാണാനുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിലേക്ക് പോവാം. സോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട്, അന്ന് ആ ടൈമിലൊന്നും ഞാനങ്ങനെ മീൻസ് ജോലിക്ക് പോവുക, എനിക്ക് അങ്ങനെ ഏർണിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അച്ഛനോടും അമ്മനോടും ഇറുക്കി പൊരിച്ച് ഞാൻ അതിന് പൈസ വാങ്ങി ഞാൻ ചെയ്തു. ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാംപൂ കണ്ടീഷണറൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ആ ഓക്കെ, ചെയ്ത് കിട്ടിയല്ലോ നമുക്ക്, അതായല്ലോ നമുക്ക്. അന്ന് അന്ന് ഇതിനെപ്പറ്റി പറഞ്ഞുതരാനോ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള പറഞ്ഞതിനുള്ളൊരു ആളും ആരും ആരും ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ ആ ടൈമിൽ അങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ ആ രീതിയിലൊന്നും അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോഴാണ് ഇപ്പം നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, കൂടുതൽ കാര്യങ്ങളാണ് നമുക്കത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ അന്നും നമുക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഞാൻ വാങ്ങിയില്ല, ഷാംപൂ വാങ്ങിയില്ല, കണ്ടീഷണറും വാങ്ങിയില്ല. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു ഇപ്പം നിങ്ങളെ ഈ കേളി ഹെയറൊക്കെ മാറ്റി ഒന്ന് സ്ട്രെയിറ്റ് ഹെയറിലൊക്കെ ചെത്തി നടക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ഫസ്റ്റ് ആലോചിക്കാം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തന്നെ ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ് ഹെയറിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്, അതായത് ഹീറ്റൊക്കെ ചെയ്ത് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ, അര വന്നിട്ടുണ്ട് ബെല്ലടിക്കുന്നുണ്ട്, അപ്പോൾ സൗണ്ട് ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ, നിങ്ങൾക്ക് അതിന് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ പറഞ്ഞ ആ ഒരു പീരീഡ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷാംപൂ കണ്ടീഷണർ അതിൻ്റെ സ്പാ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാത്ത പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഭംഗിക്ക് ചിലപ്പം ഇവിടെ ഒരു ഏരിയ എടുത്തിട്ട് നല്ല രീതിയിൽ സ്ട്രെയിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ തൂക്കിയിട്ടുള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ബട്ട് അത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ടെമ്പർ മീൻസ് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടൂല. അത് നമ്മളെ കേളി ഹെയർ പിന്നെ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇപ്പം നമ്മളെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം മാറി വരുന്ന ഒരു ഇങ്ങനെ വരാൻ തുടങ്ങും. അത് അങ്ങനെയാണല്ലോ, നമുക്ക് പുതിയ ഹെയർ എങ്ങനെയായാലും നീണ്ടു വരും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും, ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഇത് പൊട്ടി പൊട്ടി നമ്മളെ റൂമിൻ്റെ മുക്കും മൂലയും ഒക്കെ നിറയാൻ തുടങ്ങും. എനിക്കും ഉണ്ടായ സംഭവമാണ്, വീടിൻ്റെ റൂമിൻ്റെ എല്ലാ മൂലകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുടി കൊണ്ട്. അപ്പം ആ രീതിയിൽ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കുക. അതായത് കണ്ടീഷണർ ഷാംപൂ ഒക്കെ നിങ്ങൾക്ക് വാങ്ങി അവർ പറയുന്ന ആ പീരീഡ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പീരീഡ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അവർ അത് കഴിഞ്ഞ ശേഷം പറയുന്ന രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അല്ലാന്നുള്ള ആളുകൾ, നിങ്ങൾ ചെയ്തിട്ട് അതായത് ചെയ്തിപ്പോൾ പെട്ടെന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവില്ല, അത് ആ പൊട്ടി തുടങ്ങി പോയി തുടങ്ങി, അതായത് മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് തുടങ്ങി എന്ന് കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങുക. ഒരു ഹെയർ ഓയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നൈറ്റ് നമ്മളെ ജെല്ല്, നമ്മളെ അലോവേറിൻ്റെ ജെല്ല് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ മുടിയിൽ മാറ്റിയെടുക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഫുൾ പൊട്ടിക്കഴിഞ്ഞ് ഒന്ന് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്നതല്ല. നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് എത്ര കാര്യം കുറേ ടൈം എടുത്തിട്ടേ നമുക്ക് മാറി കിട്ടുള്ളൂ. അത് ചെയ്യും, മൊത്തം മുടിയും പൊട്ടിപ്പോകണം. അതായത് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ലെവലാക്കിയ മുടി മൊത്തം പൊട്ടിപ്പോയി പുതിയ വരണം എന്ന് പറഞ്ഞാൽ ഒരു ടൈം എടുക്കും. അല്ലാതെ നിങ്ങൾക്ക് പറ്റ രീതിയിൽ മാറി കിട്ടൂല.
അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ നൈറ്റ് മസാജ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ രാവിലെ ആകുമ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഡെയിലി റെഗുലറായിട്ട് ഞാൻ ഒരിക്കലും പറയുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന, അപ്പം നിങ്ങളൊരു ഹെയർ ഓയിൽ എടുത്തിട്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, മുടിയിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആക്കാൻ തുടങ്ങുക. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ അതായത് നിങ്ങൾ നമ്മളൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അയ്യോ എങ്ങനെയെങ്കിലും നമ്മളെ പഴയ മുടി വന്നാൽ മതി എന്നുള്ള ആ ഒരു സ്റ്റേജ് എത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പം തന്നെ തുടങ്ങിക്കോളൂ ഈ പരിപാടിയൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ഉള്ള മുടി ഫുൾ പൊട്ടിപ്പോവും, പൊട്ടി 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 പൊട്ടിപ്പോവും, മൊത്തം നമ്മളെ ഞാൻ പറഞ്ഞ പോലെ റൂമിൽ ഫുൾ കംപ്ലീറ്റ് ആവും. എൻ്റെ മുടി ഞാൻ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര സമ്പാക്കി നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ നടന്ന് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ ടൈമിൽ ചുണ്ട മുടിക്ക് അത്ര ഒരു പ്രസക്തി ഇല്ലായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ പിന്നെ പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങി. നമ്മുടെ റൂമിൽ എത്രയോ പൂരമെന്ന് പറയാം, അത്രയും പൂരമായിരുന്നു. അപ്പം ആ ടൈമിലൊക്കെ ശരാ എൻ്റെ പഴയ മുടി എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയേ എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്തും. ആ ടൈമിൽ ഞാൻ തുടങ്ങിയ പരിപാടിയൊക്കെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് മാറിക്കിട്ടി, മുടി പെട്ടെന്ന് ഗ്രോത്ത് വെക്കാൻ തുടങ്ങി, ഈ സ്ട്രെയിറ്റ് ഹെയറിൻ്റെ ഒക്കെ മാറ്റം വന്ന് നല്ലൊരു മുടിയിലേക്ക് എനിക്ക് കിട്ടിയത് ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തു പോവാം. ഇതിൻ്റെ മുന്നേ ഞാനിത് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ നോക്കുക. അല്ലാതെ അന്നാ മൊത്തം പൊട്ടട്ടെ, പൊട്ടാണ് അവിടെ കുത്തിരുന്ന് ഫുൾ പൊട്ടുകൊള്ളു ഉണ്ടാവുക, നിങ്ങൾക്ക് പുതിയ ഗ്രോത്ത് ഒന്നും വെക്കൂല. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രെയിറ്റൻ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാനുള്ള പരിപാടിക്ക് നിൽക്കുക. അല്ല പകുതി വെച്ച് പെട്ട് കുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിത് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയിക്കോളാം. അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു പീരീഡ് ആ ടൈമിൽ ചെയ്തു വന്ന കാര്യങ്ങളാണ്. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത ഹെയറിൽ ഭയങ്കരമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് സ്കാൽപ്പിൽ, പിന്നെ അതേപോലെ നമ്മളെ ഹെയറിൻ്റെ ടിപ്പിലേക്ക് ആയിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതാണ് ബെറ്റർ. പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത് ഞാൻ പിന്നെയും പിന്നെയും പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും മടുപ്പാവും. അപ്പോൾ സോ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മളെ ഉലുവേൻ്റെ വരുന്നുണ്ട്, മുരിങ്ങയിലേൻ്റെ, അങ്ങനെ കുറേ പാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിനോട് രണ്ട് മൂന്ന് ആൾക്കാർ ഇത് ചോദിച്ചു, നേരിട്ട് ചോദിക്കലും മെസ്സേജ് അയച്ച് ചോദിക്കലൊക്കെ തുടങ്ങിയതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ വേറൊരു വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത്, ബട്ട് ഇനിയിപ്പം ഇതിൽ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നിങ്ങനെ പറയാം, സോറി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാ.